ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് കാണാൻ പോകുന്നത് ഉഗ്രം എന്ന മൂവിയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ശിവകുമാർ എന്ന പോലീസ് ഓഫീസറിനെയാണ് അദ്ദേഹം ഫാമിലിയുടെ കൂടെ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കാറിന്റെ പുറകിൽ തന്നെ വൈഫും കുട്ടിയും ഉണ്ട് ഇദ്ദേഹത്തിന്റെ തലയിലും അടിപെട്ടിരിക്കുന്നു തലയിൽ നിന്നും ചോര പൊടിയുന്നുണ്ട് ആ ചോര ഇറ്റിട്ട് വീഴുന്ന സമയത്ത് കാറിനെ കൺട്രോൾ തെറ്റി കാർ മറിഞ്ഞു വീഴുന്നു നായകൻ തെറിച്ച് വീഴുകയാണ് ഇതേ സമയത്ത് നായകന്റെ വൈഫും കുട്ടിയും എല്ലാം കാറിലുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ആ കാർ ഒന്ന് തുറന്നു കൊടുക്കുന്നുണ്ട് ഒരുവിധത്തിൽ എല്ലാരെയും രക്ഷപ്പെടുത്തിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എല്ലാവർക്കും ചെറിയ മുറിവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അവിടെ നായകനാണെങ്കിൽ ഒന്ന് ഓക്കെ ആയിട്ട് റിസെപ്ഷനിൽ ചെന്ന് എന്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു അപ്പം അവർ പറയുന്നത് അങ്ങനെ ആരും തന്നെ ഇവിടെ ഇല്ലല്ലോ എന്നാണ് നായകനെതൊക്കെ ആയിട്ട് ഷൗട്ട് ചെയ്യുന്നു എന്റെ ഭാര്യയും മകളെയും ഇവിടെയാണ് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത് എന്നിട്ടിപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു ഇതെല്ലാം എനിക്ക് ഒരു ഡോക്ടർ അവിടേക്ക് വരുന്നു ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് എന്റെ ഭാര്യയും കുഞ്ഞും എവിടെയെന്ന് ചോദിക്കുന്നു ഡോക്ടറും അങ്ങനെ ആരും ഇല്ല എന്ന് പറയുന്നു നായകൻ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നായകന്റെ മുകളിൽ കൂടെയും കാതിൽ കൂടെയും എല്ലാം ചോര പുഴിയുന്നു അങ്ങനെ നായകൻ മയങ്ങി വീഴുകയാണ് അങ്ങനെ അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് നായകനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അവനെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോവാണ് ഇപ്പോഴാണ് നായകന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് നമ്മുടെ നായകൻ ഒരു പോലീസുകാരനാണ് നായകൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒരു ഇല്ലീഗൽ ബിസിനസ് നടക്കുന്നതിനെ പറ്റിട്ട് ഒരു സൂചന ലഭിക്കുന്നു ഇല്ലീഗൽ ബിസിനസ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ളവരെ എല്ലാം തന്നെ പോലീസുകാരൻ മർദ്ദിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അവരെ പിടിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ നേതാവ് അവിടേക്ക് വരുന്നുണ്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ നേതാവിനെ അടിക്കുന്നു ഇനി ഇമാരും ഒരു ബിസിനസ് ചെയ്തു പോകരുത് എന്ന് പറഞ്ഞ് വാണി കൊടുക്കുന്നു ഇയാൾക്ക് നമ്മുടെ നായകനോട് നല്ലോണം ദേഷ്യമുണ്ട് പിറ്റേ ദിവസം നായകൻ പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് പോകുന്നു അപ്പോഴാണ് നായകന്റെ എൻട്രി കാണിക്കുന്നത് നായകന്റെ ഭംഗി കണ്ട് വീണ് പോകുന്ന നായകനാണെങ്കിൽ അവരുടെ പുറകെ തന്നെ പോകുന്നുണ്ട് കുറെ കാലം പുറകെ നടക്കുന്നു അങ്ങനെ ഒടുവിൽ അവരെ സെറ്റ് ആവുന്നു ആദ്യം നമ്മുടെ നായികയ്ക്ക് നായകൻ ഇഷ്ടമല്ലായിരുന്നു പിന്നെ നായികന്റെ ക്യാരക്ടറും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും അവൾക്ക് നായകന് ഇഷ്ടാവാണ് അങ്ങനെയാണ് അവർ കമ്മിറ്റഡ് ആവുന്നത് അങ്ങനെ നായകൻ മറ്റൊരു സത്യം മനസ്സിലാക്കുന്നുണ്ട് അതായത് നായകൻ അടിച്ചില്ലേ ഒരു നേതാവിനെ ആ നേതാവാണ് നമ്മുടെ നായികയുടെ അച്ഛൻ നായകന്റെ കാര്യമെല്ലാം തന്നെ വീട്ടുകാരെ അറിയുന്നുണ്ട് നായികയുടെ അച്ഛന് നായകന്റെ മേലെ ദേഷ്യമുണ്ട് ആ ഒരു കാരണത്തെ തുടർന്നാണ് ഈ ദേഷ്യം അതുകൊണ്ട് തന്നെ ഇവരുടെ കല്യാണം ഒന്നും നടത്തി കൊടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നായകന്റെ കല്യാണം മറ്റൊരാളുമായിട്ട് ഫിക്സ് ചെയ്യാണ് അച്ഛൻ അങ്ങനെ നായികയുടെ കല്യാണം ഉറപ്പിക്കുകയാണ് നായകൻ നായകനെ ഇനി കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവളെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നായകൻ ഈ ഒരു കാര്യം അറിയാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇയാളെ ട്രൈ ചെയ്യുന്നു പക്ഷെ നായകൻ എന്നിട്ടും ഈ ഒരു കാര്യമെല്ലാം അവസാന നിമിഷത്തിലാണ് അറിയുന്നത് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നായകന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓഫീസർ വരുന്നു അയാൾ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് നായകൻ ലോക്കപ്പിൽ പൂട്ടിയിരുന്നു നായകൻ ലോക്കപ്പിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് നായികയുടെ അച്ഛൻ അയച്ചു കൊടുക്കുന്നു എന്നിട്ട് ആ പോലീസുകാരൻ ചെയ്യുന്നത് നായകന്റെ ഫോട്ടോ എടുത്തിട്ട് അച്ഛൻ അയച്ചു കൊടുക്കുന്നു അച്ഛൻ ആ ഫോട്ടോ നായികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു നിനക്ക് മറ്റു വഴികളില്ല ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിച്ച് മതിയാവൂ എന്ന് പറയുന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞ ആളുമായിട്ടുള്ള നായികന വിവാഹം തന്നെ കഴിയുന്നുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോ നായികനെ തുടർന്ന് വിടാൻ ഇപ്പൊ അച്ഛൻ ആവശ്യപ്പെടുകയാണ് പോലീസ് കാരണം നായകനെ ആ സെല്ലിൽ നിന്നും ഇറക്കി വിടുന്നു നായകനും പുറത്തു വന്നതും ഈ പോലീസുകാരനും ചെയ്തു വെച്ചാൽ ഈ തോന്നിവാസത്തിന് ഒറ്റ അടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ നായകൻ നേരെ നായകന്റെ നായികത്തേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ നായിക കല്യാണം കഴിഞ്ഞിട്ടോടെ നിൽക്കുകയാണ് നായകനെ കണ്ടെത്തും ആ താലയെല്ലാം എടുത്ത് ഊരി കളഞ്ഞിട്ട് നേരെ നായകന്റെ അടുത്തേക്ക് വരികയാണ് നായകൻ നായികനെ ചേർത്ത് പിടിച്ചതിന് ശേഷം നായികയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഇവൾ എന്റെ പെണ്ണാണ് അന്ന് മുതൽ അവൾ എന്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് അങ്ങനെ അവർ ഒരുമിച്ച് പോകുന്നത് കാണിക്കുന്നു പ്രസന്റ് സിറ്റുവേഷൻ ആണ് കേട്ടോ കാണിക്കുന്നത് നായകൻ ഒരു പോലീസുകാരനാണെന്ന് ഹോസ്പിറ്റലിലുള്ളവർക്ക് മനസ്സിലായിരിക്കുന്നു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച കാര്യങ്ങളെല്ലാം വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു വിക്ടർ എന്ന് പറയുന്ന പോലീസുകാരൻ ഇവിടേക്ക് വരുന്നു അവിടെയുള്ള സി സി ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നായകൻ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നത് തനിച്ചാണ് ഭാര്യയും കുട്ടിയും ഒന്നും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ഭാര്യയും കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ നായകൻ പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വിക്ടർ ഡോക്ടറോട് ചോദിക്കുന്നു ആളുകൾ പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് ഇല്ലാത്ത കാര്യം പുള്ളി ഇമാജിൻ ചെയ്യുന്നത് അത് ചികിത്സിച്ചു ബഹിതമാകാം വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്നു നായികിയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് ചേർന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നു മകളെയും പേരുകുഞ്ഞിനെയും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അവർ രണ്ടുപേരും ഇവിടെ വന്നിട്ടില്ല മരുമകൻ മാത്രമാണ് ഇവിടെ വന്നത് എന്ന് വിക്ടർ പറയുന്നു പക്ഷെ അതെങ്ങനെ സംഭവിക്കും എന്നെ വിളിച്ചു പറഞ്ഞതാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു എന്ന് അവിടെ എത്തുന്നതിന് മുന്നേ അവർക്ക് അപകടം പറ്റി ഇവിടെ എത്തുന്ന സമയത്ത് അവർ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല അവരെ ഇത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നെല്ലാം ചോദിക്കുന്നു അത് കേട്ട് പോലീസ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു അവർ വീട്ടിൽ നിന്ന് ഒരുമിച്ചാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടാവുക ഒരു അപകടത്തിന് ശേഷം നായികയും കുഞ്ഞും എവിടേക്ക് പോയി അവരെവിടെ ആയിരിക്കും ഇപ്പൊ ഉണ്ടാവുക അവർ ആകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കാണ് വീണ്ടും ഇപ്പൊ കഥ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത് നായികയും നായകനും കല്യാണം കഴിഞ്ഞ അവർക്കൊരു കുഞ്ഞായിരിക്കുന്നു വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിതം ജീവിക്കുന്നു അങ്ങനെ ഇരിക്കുവാണ് അവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ കടന്നു വരുന്നത് വേറെ ഒന്നുമല്ല നായകൻ ഏത് സമയം നോക്കിയാലും ജോലി ജോലി എന്ന് പറഞ്ഞ ജോലി തിരക്കിലാണ് നായികയുടെയും മകളുടെയും കാര്യങ്ങൾ നോക്കാൻ സമയം തന്നെ കിട്ടുന്നില്ല അതും പറഞ്ഞ് അവര് തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കംപ്ലയിന്റ് ചെയ്യുന്നു അവരുടെ മകളാണെങ്കിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു ഈ ഒരു കാര്യം പറഞ്ഞ പോലീസുകാരെ നേരെ ആ പെൺകുട്ടിയെ പോയി കാണുന്നു ആശുപത്രിയിൽ വെച്ച ആ പെൺകുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ പെൺകുട്ടി ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ആ ഹോസ്റ്റലിലെടുത്ത് കുറച്ച് പയ്യന്മാരുണ്ട് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരാണ് ഏത് സമയം പ്രശ്നമുണ്ടാക്കും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും അവര് സമ്മതിക്കില്ല ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ചേട്ടാ എന്ന് പറയുന്നു നായകൻ ആ പെൺകുട്ടിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് മോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട അവർക്ക് വേണ്ട തക്കതായ ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കാമെന്ന് പറയുന്നു ആ പയ്യന്മാരുടെ ടോർച്ചർ സഹിക്കാൻ പറ്റാതെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് അങ്ങനെ നേരെ നായകൻ ഹോസ്റ്റലിന്റെ എവിടേക്ക് പോയിട്ട് ആ പയ്യന്മാരെയൊക്കെ നല്ലോണം പെരുമാറുന്നുണ്ട് നല്ല പനിഷ്മെന്റ് കൊടുത്തിട്ട് ഇനി മേലാൽ ഈ പരിസരത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞു വാണി കൊടുക്കുന്നു നായകൻ അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോ മകൾക്കും ഭാര്യക്കും പരാതിയാണ് അച്ഛൻ വീട്ടുകാരുടെ കൂടെ സമയം ചിലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നായകൻ അവരെയും കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ അവരവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് സീനിയർ ഓഫീസർ നായകനെ വിളിക്കുന്നു അർജുന്റ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് വേഗം തിരിച്ചു തിരിച്ചുവരാനായിട്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഭാര്യയോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അടുത്ത ദിവസം കൂടി ഈ ട്രിപ്പിന് വരാം അർജുൻ്റെ വർക്ക് വന്നത് എന്ന് പറഞ്ഞാൽ നേരെ അവരെയും വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു ഭാര്യയ്ക്കും മകൾക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് അപ്പം മകളെ പറഞ്ഞ അമ്മ സമാധാനിപ്പിക്കുകയാണ് എന്തായാലും അച്ഛന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് നമുക്കിത് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണം എന്നെല്ലാം പറയുന്നു അങ്ങനെ എല്ലാവരും ആ ഒരു പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അച്ഛനും ശരി നിങ്ങള് പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നുള്ളൂ ഞാൻ വേഗം തന്നെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു അച്ഛൻ നായിക ആ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറെ റൗഡീസ് എല്ലാം അവരുടെ വീട്ടിലേക്ക് കയറി വരുന്നു ഹോസ്റ്റലിൽ വെച്ച പെൺ പിള്ളാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന റൗഡികളാണ് അവര് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാണ് അവർ അങ്ങോട്ടേക്ക് വന്നത് അവര് വന്ന നായകനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത് നായിക പേടിച്ച് ഒരു മൂലയ്ക്ക് ചാഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ നായകൻ ഇനിയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത് ആ ദുഷ്ടന്മാരെല്ലാം വീട്ടിലേക്ക് വന്ന സമയത്ത് നായകൻ നായകനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നായകൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല മീറ്റിങ്ങിലായിരുന്നു ഒരുപാട് ലേറ്റ് ആയിട്ട് ഇപ്പൊ നായകൻ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നായകൻ നായകനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളെ വിളിച്ചു എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്നെല്ലാം ചോദിച്ചു അപ്പൊ നായകൻ പറയുന്നുണ്ട് ഞാൻ മീറ്റിങ്ങിൽ ആയിരുന്നു അതുകൊണ്ടാണ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാത്തത് അങ്ങനെ നായകൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നായകനോട് പറയുന്നു നായകനും ഒത്തിരി പീടിച്ചിട്ട് ദേഷ്യം വന്ന് ആ റൌഡീസ് ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു അവിടെയുള്ള മൂന്ന് പേരെ തന്നെ എൻകൗണ്ടർ ചെയ്യുന്നു ഒരാള് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നു തിരിച്ചു വരുന്ന വഴിക്ക് നായകൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ നായികയും മകളും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതാണ് നായകൻ വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് എന്നൊക്കെ പറയുന്നു അച്ഛന്റെ കൂടെ വഴക്കിണ്ടാക്കിയിട്ടാണ് നിങ്ങളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷെ എങ്കിലും എന്റെ അച്ഛന് എന്റെ വലിയ ഇപ്പോഴും സ്നേഹമുണ്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ അച്ഛൻ വരാനാണ് പറഞ്ഞത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരെല്ലാം ഞങ്ങൾ പോവുകയാണ് പറയുന്നു നായകനും ഒറ്റ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷെ അവളൊന്നും കേൾക്കുന്നില്ല ശരി എന്നാൽ നിങ്ങളെ ഒറ്റയ്ക്ക് പോണ്ട ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കാറും എടുത്തിട്ട് വരുന്നു നായകൻ അങ്ങനെ വണ്ടിയിൽ കയറ്റീട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നായിക അച്ഛനെ വിളിച്ചു കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സീൻ അങ്ങനെ അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് പെട്ടെന്ന് അപകടം സംഭവിക്കുന്നത് പക്ഷെ ഇപ്പോഴും ഉള്ള ഒരു ചോദ്യമാണ് നായികയുടെ മകളും ഭാര്യയും എവിടെ പോയി വിക്ടർ എന്ന് പറയുന്ന പോലീസുകാരൻ നായകന്റെ വീട്ടിലുള്ള സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്തു നോക്കുന്നു അവരുടെ റൌഡികൾ വന്നതെല്ലാം കാണിക്കുന്നുണ്ട് നായകൻ പൈക്കെടുത്ത് പോകുന്നതും കാണിക്കുന്നു ഭാര്യയും മകളും പിന്നീട് പുറത്തേക്ക് പോകുന്നതും അങ്ങനെ എല്ലാ വിഷ്വൽസും ഉണ്ട് ഉണ്ടതില് ഇപ്പൊ പോലീസുകാരുടെ നിഗമനം എന്ന് പറയുന്നത് നായകൻ മൂന്ന് മൂന്നുപേരെ എൻകൗണ്ടർ ചെയ്ത് കളഞ്ഞല്ലോ ബാക്കി അവശേഷിക്കുന്നത് ഒരാളല്ലേ അയാളായിരിക്കും ഭാര്യയും മകളെയും തട്ടിക്കൊണ്ട് പോയതെന്നാണ് പോലീസുകാർ വിചാരിക്കുന്നത് നായകനാണെങ്കിൽ ആശുപത്രി അധികൃതരോട് ുന്നു എൻ്റെ മകളും ഭാര്യയും ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാം ഞാൻ ഞാൻ അവിടെ പറഞ്ഞു പോകുന്ന വഴിക്ക് രക്ഷപ്പെട്ടതിൽ ഒരാൾ ലോക്ക് ചെയ്ത് പിടിക്കുന്നു രണ്ടുപേരും നമ്മൾ നല്ല പിടിയും വലിയ നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നായകൻ തന്നെ അയാളെ കൊന്നു കളയുന്നു അങ്ങനെ ഇവനെ കൊല്ലുന്ന സമയത്ത് വിക്ടറും മറ്റു പോലീസുകാരും അവിടേക്ക് ഓടി വരുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ ഭാര്യയും മകനും എവിടെയാണ് ഉള്ളത് എന്ന് അറിയാനുള്ള അവസാനത്തെ ലീഡായിരുന്നു അവൻ അവനെ തന്നെ നീ കൊന്നു കളഞ്ഞു എന്ന് ചോദിക്കുന്നു നായകൻ പറയുന്നത് എന്തായാലും എന്റെ ഭാര്യയും മകളുടെയും മിസ്സിംഗിൽ ഇവന് പങ്കില്ല അത് എന്തായാലും അങ്ങനെ പങ്കുണ്ടായിരുന്നെങ്കിൽ ആ പേരും പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിരിക്കും നോക്കുക അല്ലാതെ എന്നെ കൊല്ലാൻ വേണ്ടി വരലായിരുന്നു എന്ന് പക്ഷെ എങ്കിലും നായകൻ ഓൾറെഡി നാല് പേരെ കൊന്നിട്ടുണ്ട് അതിപ്പൊ കേസ് ആകുന്നു അങ്ങനെ ആ കേസ് കോടതിയിലേക്ക് എത്തുന്നു പക്ഷെ നായകൻ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നും ചികിത്സയിലാണ് എന്ന് അറിയാവുന്നത് കൊണ്ടും ഡോക്ടർ അവിടേക്ക് വന്ന് സംസാരിക്കുന്നു ആൾക്ക് ചികിത്സ മുടങ്ങിയാൽ പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കിയ കോടതിയും അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാതെ ചികിത്സയ്ക്ക് വേണ്ടി അനുവദിക്കുന്നു ഇതേസമയം നായകനും ഭാര്യയും മകളും എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനു മുന്നേ പോയ എല്ലാ സ്ഥലങ്ങളിലും പോയി നോക്കുന്നു ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് കുറെ കുപ്പിവളകൾ കിട്ടുന്നു നായകനും ആ കുപ്പിവളകൾ എടുത്ത് വിക്റ്ററുടെ അടുത്തേക്ക് പോകുന്നു വിക്റ്ററിന്റെ അടുത്തേക്ക് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കുപ്പിവളകളുടെ കാര്യമെല്ലാം പറയുന്നു വിക്ട് പറയുന്നത് നിന്നെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് നിന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നു നായകനും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല ഉറപ്പായിട്ടും അവിടേക്കൊരു സ്ത്രീ വന്നിട്ടുണ്ട് അതിനുള്ള തെളിവാണ് ഇത് എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്കുന്നു വിക്ടറും ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ സ്ത്രീകളുടെ പങ്കുണ്ട് എന്ന് വിക്ടറും മനസ്സിലാക്കുന്നത് അങ്ങനെ അവരെ തിരിച്ചിലെല്ലാം തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ നായകനാണെങ്കിൽ ഒരു ദിവസം ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ കുറച്ച് ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ കാണുന്നു അവരുടെ കൈകളിൽ കുപ്പി വണകളും കാണുന്നു അങ്ങനെ നായകൻ എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവരെയും ഫോളോ ചെയ്ത് പോവുകയാണ് അങ്ങനെ അവരെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് അവരൊരു സ്ഥലത്തേക്ക് പോയി എല്ലാം ചേഞ്ച് ചെയ്ത് ഇപ്പം ആണുങ്ങളെ പോലെ തിരിച്ചു വരുന്നു അതുകൊണ്ട് നായകനും സംശയമെല്ലാം തന്നെ കൺഫേം ചെയ്യുകയാണ് അവരെല്ലാവരും ചേർന്ന് അവരുടെ നേതാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നായകന മനസ്സിലാവുന്നുണ്ട് ആ നേതാവിനെ പോക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവുമെന്ന് നേതാവിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ നേതാവ് ഓടി രക്ഷപ്പെടുന്നു നായകനെ ഫോളോ ചെയ്ത് പോവുകയാണ് അയാൾ ഓടുന്ന വഴിക്ക് ഒരു ട്രക്ക് വന്ന് അയാളെ ഇടിച്ച് അയാൾ മരിച്ചു പോകുന്നു അങ്ങനെ അവസാനത്തെ തുമ്പും ഇപ്പൊ നഷ്ടമായിരിക്കുന്നു ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിക്ടോറിയും നായകൻ അറിയിക്കുന്നു ശരിക്കും നായകൻ എങ്ങനെയാണ് ബോധം നഷ്ടപ്പെട്ടത് എന്നതെല്ലാം ഫ്ലാഷ് ബാക്കിലൂടെ ഇപ്പൊ കാണിക്കുന്നു ഈ ഒരു ആക്സിഡന്റ് നടന്ന സമയത്ത് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം അവിടേക്ക് കയറി വന്നു അവരെ നായികനെയും നായികന്റെ മകളെയും പിടിച്ചുകൊണ്ട് പോകാനെല്ലാം ശ്രമിച്ചു അതിനുവേണ്ടി നടത്തിയ ഒടുവിലാണ് ആ കുപ്പി വളകളെല്ലാം തന്നെ പൊട്ടിപ്പോയത് അങ്ങനെ നായകനും വിക്ടറും കൂടി ചേർന്ന് ഒരു പ്ലാൻ എല്ലാം തന്നെ തയ്യാറാക്കുന്നുണ്ട് ഒടുവിൽ അത് എക്സിക്യൂട്ടും ചെയ്യുന്നു അങ്ങനെ അവരൊരു വനിതാ പോലീസിനെ റെഡി ആക്കിയിട്ട് വേഷമെല്ലാം മാറ്റിപ്പിച്ച് അവരുടെ ആ സ്പോർട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നു ഒരു ലേഡീന അവിടെ കണ്ടാൽ അവരെന്തായാലും പിടിച്ചോണ്ട് പോകും അങ്ങനെ അവർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സ് അവിടേക്ക് വരുന്നു അവളുടെ ബോധം കെടുത്തിട്ട് അവളെ കൊണ്ടുപോകുന്നു പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പോലീസ് ചുറ്റും റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ ലോക്ക് ചെയ്ത് പിടിക്കുന്നു അവരെ ഉപദ്രവിച്ചു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു അവരെ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല ശരിക്കുള്ള ആണുങ്ങളാണ് അവരോട് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു പോലീസ് വിക്ടർ ആണുങ്ങൾ ശരിക്കും ഒന്ന് പെരുമാറിയിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു അവസാനം അവരെ കുറ്റം സമ്മതിക്കുന്നുണ്ട് ഈ ഒരു കാര്യമെല്ലാം ചെയ്യുന്നത് ബോസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ ചാക്കിൽ കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും അവിടുന്ന് കുറച്ച് ആളുകൾ വന്ന് ആ ഒരു ചാക്ക് സ്വീകരിക്കും അതിനു പകരമായിട്ട് കുറച്ച് കാശ് അവർ കൊടുക്കും അത് ഇവർ സ്വീകരിക്കും ബോസ് അങ്ങനെ ആ എമൗണ്ടിൽ കുറച്ച് ഭാഗം ഇവർക്കും കൊടുക്കാറുണ്ട് ഈ മനുഷ്യ കടത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് ബോസ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു ആ ബോസ് ആണെങ്കിൽ മരിച്ചു പോയിരിക്കുന്നു ബോസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് ഇവർക്കും അറിയത്തില്ല അങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ശരിക്കും ഈ ബോസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നു അയാളാണ് കേട്ടോ ഈ സിനിമയിലെ വില്ലൻ ആ വില്ലന്റെ കാര്യങ്ങളെല്ലാം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു കടത്തി കൊണ്ടുപോകുന്ന ആൾക്കാരെ ചാക്കിൽ കയറ്റിയിട്ടാണ് വെക്കാറ് അങ്ങനെ നായകനും അതിലൊരു ചാക്കിൽ കയറിയിരിക്കുന്നു അങ്ങനെ എങ്ങോട്ടേക്കാണ് ഇയാളുടെ പോക്ക് എന്ന കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യുന്നു അങ്ങനെ ഇവര് പോകുന്ന സ്ഥലത്ത് ഒരു വണ്ടി വന്ന് ഈ ചാക്കുകേട്ടുകളെല്ലാം എടുത്ത് ആ വണ്ടിയിലേക്ക് കയറ്റുന്നു അങ്ങനെ ആ വണ്ടി പോയി എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു തടവറ പോലെയായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ സെല്ലിലും കുറെ മനുഷ്യന്മാരെ കാണാൻ സാധിക്കുന്നു നായകൻ അവിടെ എത്തി അവിടെയുള്ള ആളുകളെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി നോക്കുക നോക്കുമ്പോ അവിടെ നായകന്റെ ഭാര്യയും മകളും എല്ലാവരും ഉണ്ട് അവരെല്ലാം എല്ലാം രക്ഷിക്കുന്നുണ്ടെങ്കിലും നായകന്റെ മിഷൻ ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല ആ ഒരു വില്ലനെ പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോഴത്തേക്ക് അങ്ങനെ ഒടുവിൽ ആ വില്ലനെ കണ്ടെത്തുന്നുണ്ട് അയാളെ അടിച്ചൊരു വിധമാകുന്നു അവിടെ വെച്ച് തന്നെ അയാളെ കൊല്ലുകയും ചെയ്യുന്നു നായകന്റെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട് അത് മാത്രമല്ല നായകന്റെ ഫാമിലിയോട് കൂടിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ടും തുടങ്ങുന്നു ഇങ്ങനെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത് ഈ മൂവി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യോ കമന്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ താങ്ക് ഫോർ വാച്ചിങ് ബൈ ഫ്രണ്ട്സ്